നമസ്കാരം. ഇന്നത്തെ ടിപ്സ് എന്ന് പറയുന്നത് കറുത്ത ഡ്രസ്സിനെ കുറിച്ചാണ്. പല ആൾക്കാരും കറുത്ത ഡ്രസ്സ് ഉപയോഗിക്കുന്ന രീതി, ഞാനിപ്പോൾ കറുത്ത ഇട്ടേക്കുന്നത് കാരണം കറുത്ത ഡ്രസ്സ് ഉപയോഗിക്കുമ്പോൾ എവിടെയൊക്കെയാണ് കറുത്ത ഡ്രസ്സ് ഉപയോഗിക്കുക, എവിടെയൊക്കെ ഉപയോഗിച്ചുകൂടാ എന്നതിനെക്കുറിച്ചുള്ളൊരു ചെറിയൊരു ടിപ്സാണ്. ഓക്കെ, നമുക്ക് വിഷയത്തിലോട്ട് കിടക്കാം. ഞാൻ ഡോക്ടർ ഷാജി കെ നായർ, സൂര്യദേവ മഠം കുബേരാശ്രമം മഠാധിപതിയും തേജസ് ഫെങ്ഷ്വൈ ഡയറക്ടറുമാണ്. വാസ്തു സംബന്ധമായിട്ടോ ജ്യോതിഷ സംബന്ധമായിട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, വീടിൻ്റെ ഡയറക്ഷൻ, അഡ്രസ്സൊക്കെ എനിക്ക് വാട്സാപ്പ് ചെയ്യും. കേരളത്തിനകത്തും പുറത്തും വിദേശ രാജ്യങ്ങളൊക്കെ സഞ്ചരിക്കുന്നൊരു വ്യക്തിയാണ് ഞാൻ. നിങ്ങളുടെ വീട് വന്ന് നോക്കി പ്രശ്നപരിഹാരം ചെയ്തു തരാം. ഓക്കെ, നമുക്ക് വിഷയത്തിലോട്ട് കിടക്കാം. നിങ്ങളുടെ നാളെയും മറ്റന്നാളും എന്നുള്ള ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നാളത്തെ ദിവസം എന്ന് പറയുന്നത് 2024 ജൂൺ മാസം 26 തീയതി, കൊല്ലവർഷം 1199 മിഥുന മാസം 12 തീയതി ബുധനാഴ്ചയാണ്. ബുധനാഴ്ചത്തെ സൂര്യ ഉദയം രാവിലെ 6:10 സൂര്യോദയം, വൈകുന്നേരം 6:39 സൂര്യാസ്തമയമാണ്. രാഹുകാലം 12:22 1:55 മധ്യയാണ്. അഭിജിത് മുഹൂർത്തം 11:59 12:22 മധ്യയാണ്. മുഹൂർത്തം 12:26 12:49 മധ്യയാണ്. യമകണ്ഠ സമയം 7:43 9:16 മധ്യയാണ്. അതേപോലെ തന്നെ ഗുളയൻ ഉദയം 10:49 12:22 മധ്യയാണ്. ദിവസത്തെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നോക്കാം. അവിട്ടം നക്ഷത്രമാണ്. അവിട്ടം നക്ഷത്രം എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ളൊരു ദിവസം കൂടിയാണ് ബുധനാഴ്ച. എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിന് ഏറ്റവും നല്ലത്, പ്രത്യേകിച്ച് വിവാഹവും അതേപോലെ തന്നെ പെണ്ണ് കാണൽ ചടങ്ങൊക്കെ ചെയ്യുവാൻ പറ്റിയിട്ടുള്ള ഒരു ഇതാണ്. ഒരു പുതിയ എന്താ പറയുക, പ്രേമകാര്യങ്ങൾ അഭ്യർത്ഥിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറ്റിയിട്ടുള്ളൊരിതാണ്. പുതിയ സുഹൃത്തുക്കളെ കണ്ടെത്തുക, അതേപോലെ തന്നെ നമുക്ക് ഈ വാസ്തുകർമ്മങ്ങളൊക്കെ ചെയ്യുവാൻ പറ്റിയിട്ടുള്ള ഒരു ദിവസം കൂടിയാണ്. മാത്രമല്ല വിദ്യാഭ്യാസം ആരംഭിക്കുവാനും പുതിയ മരുന്നുകൾ, ഇപ്പോൾ കർക്കിടകമായി വരികയാണ്, ഓരോരുത്തരുടെ മരുന്ന് ഒക്കെ കഴിച്ചുറങ്ങി ശാരീരികമായിട്ടുള്ള ആരോഗ്യമൊക്കെ നിലനിർത്തുവാൻ ശ്രമിക്കുന്ന സമയമാണ് ഈ കർക്കിടക മിഥുനം. അടുത്ത കർക്കിടക മാസമായി കഴിഞ്ഞു. അപ്പോൾ അത് അങ്ങനെയൊക്കെയുള്ള മരുന്നുകളൊക്കെ നിർമ്മിക്കുവാൻ പറ്റിയിട്ടുള്ളൊരു ദിവസമാണ്. പൊതുവേ നല്ല ഗുണകരമായിട്ടുള്ളൊരു ദിവസമാണ് ബുധനാഴ്ചത്ത്. എന്തെങ്കിലും പുതിയ വിദ്യാഭ്യാസപരമായിട്ട് എന്തെങ്കിലും പുതിയതായിട്ട് ആരംഭിക്കുകയാണെങ്കിലൊക്കെ ഏറ്റവും ഉത്തമമായിട്ടുള്ളൊരു ദിവസം കൂടിയാണ്. നമുക്ക് മൃത്യുദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. പിണ്ടത്തോട് ദോഷം, വസുപഞ്ചക ദോഷം, കരിനാൾ ദോഷം, പെരുന്നക്ഷ ദോഷം, അകന്നാൾ ദോഷം എന്നിവയിൽ വസുപഞ്ചക ദോഷമുണ്ട്. അപ്പോൾ വസുപഞ്ചക ദോഷം എന്നൊക്കെ പറയുന്ന സാധനം വളരെ വളരെ ശ്രദ്ധിക്കണം. വസുപഞ്ചകം കേൾക്കുമ്പോഴേ തന്നെ അറിയാമല്ലേ, അതിനകത്ത് നമ്മളതിനെ ശ്രദ്ധിച്ച് കണ്ട് കൈകാര്യം ചെയ്ത് പോയില്ല എങ്കിൽ നമുക്ക് ആ വീട്ടിൽ 5 പേർക്കോളം നമുക്ക് ജീവഹാനി സംഭവിക്കുമെന്നല്ല, ജീവകാനി ആൾ ജീവിച്ചിരിക്കുന്ന മരിച്ചതിന് തുല്യ, അതായത് എല്ലാം നഷ്ടപ്പെട്ടു പോകും എന്നാണ് പറയാറുള്ളത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം. അടുത്ത ദിവസത്തെക്കുറിച്ച് നോക്കാം. 2024 ജൂൺ മാസം 27 തീയതി, കൊലവർഷം 1199 മിഥുന മാസം 13 തീയതി വ്യാഴാഴ്ചയാണ്. വ്യാഴാഴ്ചത്തെ സൂര്യ ഉദയം രാവിലെ 6:10 സൂര്യോദയം, വൈകുന്നേരം 6:39 സൂര്യാസ്തമയമാണ്. രാഹുകാലം 1:55 3:28 മധ്യയാണ്. അഭിജിത് മുഹൂർത്തം 11:59 12:22 മധ്യയാണ്. മുഹൂർത്തം 12:26 12:49 മധ്യയാണ്. അതേപോലെ യമകണ്ഠ സമയം 6:10 7:43 മധ്യയാണ്. ഗുളികൻ ഉദയം 9:16 10:49 മധ്യയാണ്. ദിവസത്തെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നോക്കാം. ചതയം നക്ഷത്രമാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ളൊരു ദിവസമാണ്. പ്രത്യേകിച്ച് നമുക്ക് കൃഷി ആവശ്യപ്രകാരം അല്ലെങ്കിൽ കൃഷി ചെയ്യുവാൻ വേണ്ടിയുള്ള മണ്ണൊരുക്കുവാനും അല്ലാതെ ഗൃഹനിർമ്മാണത്തിന് വേണ്ടിയുള്ള മണ്ണൊക്കെ ഒരുക്കി, അതായത് വസ്തുവൊക്കെ ക്ലിയർ ചെയ്തെടുക്കുവാൻ പറ്റിയിട്ടുള്ള ഒരു ദിവസം കൂടിയാണ്. അതേപോലെ തന്നെ നമുക്ക് വിവാഹത്തിനും അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും വളരെ നല്ലതാണ്. ജല സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ ഏറ്റവും പവർഫുള്ളാണ്. വാഹനങ്ങൾ വാങ്ങുവാനൊക്കെ ഏറ്റവും നല്ലൊരു ദിവസം കൂടിയാണ്. നമുക്ക് വളരെ നല്ല പവർഫുള്ളായിട്ടുള്ള ദിവസമാണ് ഈ വ്യാഴാഴ്ചത്തെ ദിവസം. വ്യാഴാഴ്ച വിദ്യാഭ്യാസം ആരംഭിക്കുവാനൊക്കെ വളരെ നല്ലതാണ്. ഗുരുജ്ഞാനം, അറിവ് എന്നിവയുടെ ഒരു ദിവസം കൂടിയാണ് വ്യാഴാഴ്ചത്തെ ദിവസം. അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും പുതിയ തുടക്കങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും നമുക്കൊരു ബുധനാഴ്ചയും വ്യാഴാഴ്ചയൊക്കെ പുതിയ എന്തെങ്കിലും ആരംഭിക്കണമെങ്കിലൊക്കെ നമുക്ക് ഏറ്റവും നല്ലതാണ്. പിന്നെ മാത്രമല്ല വ്യാഴാഴ്ച ദിവസം പറ്റുമെങ്കിൽ നമുക്ക് തൊട്ടടുത്തുള്ള ഹനുമാൻ സ്വാമി ക്ഷേത്ര ദർശനമോ
അല്ലെങ്കിൽ മഹാവിഷ്ണു സ്വാമി ക്ഷേത്ര ദർശനമൊക്കെ നടത്തുക. ബുധനാഴ്ചയാണെങ്കിൽ നമുക്ക് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്തുന്നത് ഉത്തമമായിരിക്കും. അതൊന്ന് ശ്രദ്ധിച്ച് കണ്ട് കൈകാര്യം ചെയ്ത് കൊണ്ടുപോകാം. നമുക്ക് മൃത്യുദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. പിണ്ഡതോർദോഷം, വസുപഞ്ചദോഷം, കരിനാൾ ദോഷം, ബലിദോഷദോഷം, അകന്നാൾ ദോഷം എന്നിവയിൽ വസുപഞ്ചക ദോഷമുണ്ട്. ഇപ്പോൾ ഈ രണ്ട് ദിവസവും ആരെങ്കിലും മരണപ്പെടുകയാണെങ്കിൽ വസുപഞ്ചക ദോഷമാണ്. വസുപഞ്ചകം കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ളൊരു ദോഷമുണ്ട്. എല്ലാവരും കരിനാൾ മാത്രമേ നോക്കുള്ളൂ. ആരെങ്കിലും മരണപ്പെട്ട് കഴിഞ്ഞാൽ കരിനാളുണ്ടോ എന്ന് നോക്കും. പക്ഷേ കരിനാൾ മാത്രം നോക്കി കണ്ടുപോയാൽ പറ്റത്തില്ല. കാരണം വെച്ചാൽ ഈ അഞ്ച് മരണാനന്തര ദോഷങ്ങൾ അഞ്ചെണ്ണമാണ്. അത് ഞാൻ ഇപ്പോഴും പറയാനുള്ള കാര്യമാണ്. പിണ്ഡതുർദോഷം, വസുപഞ്ചദോഷം, കരിനാൾ ദോഷം, ബലിദോഷ ദോഷം, അകന്നാൾ ദോഷം എന്നിങ്ങനെയൊക്കെയുള്ള അഞ്ചോളം ദോഷങ്ങളാണുള്ളത്. ഇതിൽ ഏത് ദോഷം വന്നാലും നമുക്ക് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കും. അല്ലെങ്കിൽ നമ്മളപ്പോൾ ശ്രദ്ധിച്ച് കൊണ്ടുപോയില്ലെങ്കിൽ അതിന് പിറക്കം തലമുറകളെയൊക്കെ അത് ബാധിക്കുവാൻ വളരെ ചാൻസ് വളരെ കൂടുതലാണ്. കാരണം 10-27 വർഷത്തെ എക്സ്പീരിയൻസാണ് എനിക്ക് ഈ ഫീൽഡിലുള്ളത്. പല വീടുകളിലും ചെന്ന് നോക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഓരോ അവരനുഭവിക്കുന്ന ഓരോ പ്രശ്നങ്ങളാണ് ഞാൻ ഈ പറയാൻ കാരണം. കാരണം വീടിൻ്റെ വാസ്തു കറക്റ്റില്ലെങ്കിൽ നമ്മുടെ ജീവിതം നശിക്കും. അത് കറക്റ്റാണ്. നമുക്ക് ജാതകവശമെല്ലാം ഭംഗിയാണ്, ഈശ്വരാധീനമൊക്കെ ഉണ്ട്. എന്നാലും നമുക്ക് സൂട്ടബിളല്ലാത്തൊരു വീട്ടിലാണ് നമ്മൾ താമസിക്കുകയാണെങ്കിൽ അത് നമ്മൾ എന്താ പറയുക, നശിച്ച് നശിച്ച് അങ്ങ് നഷ്ടപ്പെട്ടുപോകാനാണ് ഏറ്റവും വലിയ ചാൻസ്. അപ്പം ഞാൻ ഇപ്പോഴും പറയാനുള്ള ഒരു കാര്യം ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ വീട്ടിലാണെങ്കിൽ 4 ദിശകളും 4 കോണുകളുണ്ട്. ടോട്ടൽ 8 എണ്ണം, അതായത് കിഴക്ക്, വടക്ക്, തെക്ക്, പടിഞ്ഞാറ്, അതേപോലെ തന്നെ അതിൻ്റെ കോണുകളും. ഈ 8 എണ്ണത്തിൽ ഒരു വ്യക്തിക്ക് 4 ഇടത്ത് മാത്രമേ യോജിക്കൂ. 4 ഇടത്ത് മാത്രമേ പോസിറ്റീവ് എനർജി കിട്ടൂ. 4 ഇടത്ത് നെഗറ്റീവ് എനർജിയാണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ പോസിറ്റീവ് എനർജി എവിടെ നിന്നാണ് കിട്ടുന്നത് എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അതിന് നമ്മൾ കൃത്യമായിട്ടുള്ള ഡേറ്റ് ഓഫ് ബർത്ത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ. കോ നമ്പർ കാൽക്കുലേറ്റ് ചെയ്തെടുക്കാം. അത് കണ്ടുപിടിച്ചിട്ട് നമുക്ക് എവിടെയൊക്കെയാണ് പോസിറ്റീവ് എനർജി, എവിടെയൊക്കെയാണ് നെഗറ്റീവ് എനർജി, നമ്മുടെ അഭിവൃദ്ധി, നമുക്ക് ഉയർച്ച ഉണ്ടാകുന്ന ഭാഗം എവിടെയാണ്, നമ്മുടെ തൊഴിൽപരമായിട്ടുള്ള പ്രശ്നങ്ങൾ മാറിക്കിട്ടുവാൻ ഏത് ഭാഗം ഉപയോഗിക്കണം, അല്ലെങ്കിൽ സാമ്പത്തികം നമുക്ക് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ ഏത് ഭാഗം ഉപയോഗിക്കണം, ഇങ്ങനെയൊക്കെയുള്ള ഓരോ കാര്യങ്ങൾ നമ്മൾ കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണെങ്കിൽ നമ്മുടെ തലവര തന്നെ മാറ്റുവാൻ വാസ്തുവിന് കഴിവുണ്ട്. വളരെ ഒരു പവർഫുള്ളാണ്. കാരണം നമ്മളെന്തും ട്രസ്റ്റ് ചെയ്ത് ചെയ്താലേ അതിന് ഗുണമുണ്ടാവുള്ളൂ. ഇല്ലാതെ വെറുതെ ഒരാളെ പരീക്ഷണാർത്ഥം ചെയ്ത് കഴിഞ്ഞാൽ ഒരു കാരണവശാലും റിസൾട്ട് കിട്ടത്തില്ല. നമ്മൾ തന്നെ ഡിപ്പെൻഡ് ചെയ്യണം, നമ്മൾ തന്നെ ട്രസ്റ്റ് ചെയ്യണം. ട്രസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് വാസ്തു നിങ്ങൾക്ക് 100% നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ കഴിവുണ്ട്. വാസ്തുവിന് വളരെ പവർഫുള്ളാണ്. ഞാൻ പറഞ്ഞല്ലോ 10-27 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. വീടിനിടിച്ച് നിർത്തുമൊക്കെ ഇടപാടുകളോ ഒന്നും വരുത്തേണ്ട. നമുക്ക് വീടിനുള്ള ആ ഒരു എനർജി ലെവൽ കറക്റ്റ് ചെയ്ത് അതിന് ഫെങ്ഷുയുടെ ടൂളുകൾ അപ്ലൈ ചെയ്തുകൊണ്ട് ആ എനർജി ലെവൽ കറക്റ്റ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ മാത്രം മതി. അല്ലാതെ സാധാരണ വീട് അവിടെ ഇടിച്ചിത്ര സെൻറ്റിമീറ്റർ വീതി കൂട്ടണം, ഇവിടെ ഇടിച്ചിത്ര കൂട്ടണം എന്നൊന്നും പറയേണ്ട ഒരു കാര്യമില്ല. കാരണം പുതിയൊരു വീട് വയ്ക്കണമെങ്കിൽ മാത്രമേ ഞാൻ ഇന്ത്യൻ വാസ്തു അനുസരിച്ച് വീടിൻ്റെ അളവ് ഞാൻ കൊടുക്കാറുള്ളൂ. കാരണം ബാല്യം, യൗവനം, കൗമാരം, വാർദ്ധക്യം, മരണം എന്നീ 5 പ്രായമാണ് വീടിനുള്ളത്. അതിൽ യൗവന അവസ്ഥയിലോ കൗമാര അവസ്ഥയിലോ വീടാണ് നമ്മൾ ഫസ്റ്റ് സെലക്ട് ചെയ്യേണ്ടത്. അതാകുമ്പോൾ നമ്മളൊന്ന് ആക്റ്റീവായിട്ടിരിക്കും. ബാല്യമാണെങ്കിലൊക്കെ ഡിപ്പെൻഡിങ് ആണ്, വാർദ്ധക്യവും കുട്ടികളെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കാനേ പറ്റത്തുള്ളൂ. മരണം ഒന്ന് തീർന്നു, ഒരു വ്യാഴവട്ടക്കാലം 12 വർഷം മാത്രമേ മരണച്ചുറ്റുള്ള വീട്ടിൽ താമസിക്കാൻ പറ്റുള്ളൂ എന്ന് പറയാറുണ്ട്. കാരണം ഇപ്പോഴത്തെ അവസ്ഥ അനുസരിച്ച് ഒരു വീട്ടിൽ ചെന്ന് കയറുമ്പോൾ തന്നെ നമുക്ക് അസ്വസ്ഥതകളും കാര്യങ്ങളൊക്കെ നമുക്ക് അനുഭവിക്കേണ്ടതായിട്ട് വരും. പല വീട് പുതിയ വീട് വെച്ച് 1 വർഷം തികയുന്നതിന് മുമ്പ് പല ആൾക്കാരും അനുഭവിച്ചിട്ട് വിളിക്കാറുണ്ട്. അതൊക്കെ ഇന്ന് ക്ലിയറാക്കും. ചില ഇത് നോക്കുമ്പോൾ ഞാൻ ഈ ആസ്ട്രോളജിസ്റ്റും കൂടെ ആയതുകൊണ്ടാണ് നമുക്ക് ഈ വീട് ചെന്ന് നോക്കുമ്പോൾ കംപ്ലീറ്റ് പ്രശ്നം നോക്കാൻ പറ്റും. അവരുടെ വീട്ടിൽ വേറെ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ, ഈശ്വരാധീന കുറവുണ്ടോ, അല്ലെങ്കിൽ ആ വീട്ടിൽ എന്തെങ്കിലും പിതൃദോഷമുണ്ടോ, ഇത് നമ്മൾ നോക്കി അത് കൃത്യമായിട്ട് ചെയ്ത് കൊടുക്കാറാണ് ഞാൻ ചെയ്യാറ്. ഓക്കെ, നമുക്ക് വിഷയത്തിലോട്ട് കടക്കാം. കറുത്ത ഡ്രസ്സ്. സാധാരണ എല്ലാ ആൾക്കാരും മരണത്തിന് പോകുമ്പോൾ കറുത്ത ഡ്രസ്സ് ഇട്ടുകൊണ്ട് പോകാറുണ്ട്. മരണത്തിന് പോകുമ്പോൾ ഞാൻ പറയും ഒരിക്കലും കറുത്ത ഡ്രസ്സ് ഇട്ടുകൊണ്ട് പോകാൻ പാടില്ല. കാരണം കറുപ്പ് എന്ന് പറയുന്ന എല്ലാത്തിനെയും ആഗിരണം ചെയ്യുവാൻ കഴിവുള്ള ഒരു കളറാണ് കറുപ്പ്. അവിടെ നിൽക്കുന്ന എനർജിയെ വരെ കറുപ്പ് നമ്മുടെ ശരീരത്തിലോട്ട് കൊണ്ടുവരും. അപ്പോൾ ഒരു മരണം വെട്ടിപ്പോയാൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? അവിടുത്തെ അവസ്ഥ എന്തായിരിക്കും? ഫുള്ള് ദുഃഖം തളം കെട്ടി നിൽക്കുന്ന ഒരവസ്ഥയാണ് ആ വീട്ടിലുള്ളവർക്ക്, അല്ലേ? ആ ദുഃഖം എല്ലാവരുടെയും മനസ്സിനകത്ത് ദുഃഖമാണ്. ആ ദുഃഖം തളം കെട്ടി നിൽക്കുന്ന അന്തരീക്ഷത്തിൽ പോലും ആ ഒരു എഫക്റ്റ് അവിടെയുണ്ട്. അത്
ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ നമ്മളിലേക്ക് അബ്സോർവ് ചെയ്യാനുള്ള കഴിവാണ് കറുത്ത ഡ്രസ്സിൻ്റെ പ്രത്യേകത. ഒരു കാരണവശാലും മരണ സ്ഥലങ്ങളിൽ പോകുമ്പോൾ കറുത്ത ഡ്രസ്സ് ഇടാതെ പോവുക, വെള്ള ഏറ്റവും പവർഫുള്ളാണ്, റിജക്റ്റ് ചെയ്യും. കാരണം നമ്മളിലോട്ട് വരുന്ന നെഗറ്റീവ് എനർജിയെ ഡിസ്ചാർജ് ചെയ്യുവാനുള്ള കഴിവ് വെള്ളയ്ക്കുണ്ട്. അപ്പോൾ കറുത്ത ഡ്രസ്സ് ഇട്ടുകൊണ്ട് ഒരിക്കലും മരണം കിട്ടിപ്പോരുത്. കറുത്ത ഡ്രസ്സിൻ്റെ പ്രത്യേകത എന്തിനേയും ആഗിരണം ചെയ്യും, അബ്സോർവ് ചെയ്യും, അതാണ് കറുത്ത ഡ്രസ്സിൻ്റെ പ്രത്യേകത. കറുത്ത ഡ്രസ്സ് ഇട്ടുകൊണ്ട് എവിടെ പോവാം? അമ്പലങ്ങളിൽ പോവാം, പള്ളികളിൽ പോവാം, ആരാധന. പോസിറ്റീവ് എനർജി എവിടെയുണ്ടോ അവിടെ നമ്മൾ ബ്ലാക്ക് കളർ ഷർട്ട് ഇട്ടുകൊണ്ട് നമുക്ക് പോവാം, പ്രശ്നമില്ല. കാരണം അതുമായിട്ട് നമ്മൾ ഇപ്പോൾ ഒരു അമ്പലത്തിൽ ഇപ്പോൾ ശബരിമല പോകുമ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ടില്ലേ, കറുത്ത ഡ്രസ്സ് നീല ഡാർക്ക് ബ്ലൂ കളറിലൊക്കെ ഉപയോഗിക്കുന്നത്? അത് എന്തിനു വേണ്ടി ആചാര്യന്മാർ അങ്ങനെ ചെയ്തു വെച്ചിട്ടുള്ളത്? ആ പോസിറ്റീവ് എനർജി നമുക്ക് കിട്ടുവാൻ, ആ പോസിറ്റീവ് എനർജി നമ്മുടെ ശരീരത്തിൽ കടന്നു വരുവാൻ വേണ്ടിയാണ് അത് ഉപയോഗിക്കുന്നത്. ബ്ലാക്ക് കളർ എന്തിനേയും ആഗിരണം ചെയ്യും, ശ്രദ്ധിക്കുക. അതുകൊണ്ട് ബ്ലാക്ക് ഒഴിവാക്കുവാനല്ല പറഞ്ഞത്, പ്യൂരിറ്റിയുടെ കളർ എന്ന് വേണമെങ്കിൽ പറയാം. അത് തമസ് എന്ന് പറയാം അല്ലേ, പ്രകാശത്തിന് നമ്മൾ തേജസ് എന്നും ഇതിന് തമസ് എന്ന് പറയും. ബ്ലാക്ക് ഇരുണ്ട കളർ, അതായത് ഒരു അവിടെ പ്യൂരിറ്റിയാണ്, അവിടെ വേറെ ഒന്നുമില്ല, കംപ്ലീറ്റ് തീർന്നു, ഡാർക്കാണ് അവിടെ. അത് ആ കറുപ്പിനുള്ള പ്രത്യേകത, എന്തിനേയും അബ്സോർവ് ചെയ്യും, എന്തിനേയും ആഗിരണം ചെയ്യും. അതുകൊണ്ട് കറുത്ത ഡ്രസ്സ് ഇട്ടുകൊണ്ട് ഒരിക്കലും നിങ്ങൾ ദുഃഖം തളം കെട്ടി നിൽക്കുന്ന സ്ഥലങ്ങളിൽ പോകരുത്. മനസ്സിലാകുന്നുണ്ടല്ലോ? കറുത്ത ഡ്രസ്സ് ഇട്ടുകൊണ്ട് നിങ്ങൾ, ഞാൻ ഇടയ്ക്ക് വെച്ചൊരു വീഡിയോയിൽ ഞാൻ കൊടുത്തിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്, നോക്കാം, കുഴപ്പമില്ല, എന്നാലും ഒരിക്കൽ കൂടെ ഒന്ന് ഓർമ്മിപ്പിച്ചു എന്നുള്ളു. ഇന്ന് ഒരാളൊരു മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ആ വിഷയം തന്നെ എടുത്തത്. നിങ്ങൾക്ക് ഏതെങ്കിലും വിഷയത്തെക്കുറിച്ച് പറയണമെങ്കിൽ നിങ്ങളൊന്നും എനിക്കൊന്ന് വാട്സാപ്പിൽ മെസ്സേജ് ഇടണം കേട്ടോ. ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് അടുത്തൊരു വീഡിയോ കൊടുക്കണമെങ്കിൽ, കാരണം പറഞ്ഞു പറഞ്ഞുള്ള വിഷയങ്ങളെല്ലാം തീർന്നു, അടുത്ത ഏതെങ്കിലും വിഷയത്തെക്കുറിച്ച് പറയണമെങ്കിൽ നിങ്ങളെൻ്റെ വാട്സാപ്പിൽ ഇട്ടാൽ മതി മെസ്സേജ്. ഇന്ന ഇന്നതിനെക്കുറിച്ചൊരു വീഡിയോ വേണമെന്ന് പറഞ്ഞാൽ എനിക്കറിയാവുന്നുള്ള കാര്യമാണെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ അറിയാവുന്ന ആൾക്കാരുടെ ചോദിച്ചതിന് ശേഷം അത് ഞാൻ ഇട്ടുതരാം. അങ്ങനെ ഒന്ന് രണ്ട് ആൾക്കാരുടെ സംശയങ്ങൾ എനിക്ക് അറിഞ്ഞുകൂടാത്ത കുറേ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്, അറിയാമെന്നുള്ള ആൾക്കാരുടെ ഞാൻ അത് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കഴിയുമ്പോൾ അതിന് മറുപടി ഞാൻ കൊടുക്കും. ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും അല്ലേ. പഠനമാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. പഠിച്ച് 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 പഠിച്ചാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് എന്തെങ്കിലേക്കുറിച്ചും എന്തിനെങ്കിലും കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ അതൊരു വീഡിയോ ആയിട്ട് എൻ്റെ ഈ ചാനലിൽ നിങ്ങൾക്ക് കാണുവാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളെനിക്ക് വാട്സാപ്പിൽ മെസ്സേജ്, എൻ്റെ വാട്സാപ്പ് നമ്പർ ഇതിനകത്ത് ഞാൻ കൊടുത്തേക്കാം മെസ്സേജ്. മാത്രമല്ല നമുക്ക് നിങ്ങളുടെ വീട് വന്ന് നോക്കി കറക്റ്റ് ചെയ്യണമെങ്കിൽ എന്നെ വിളിച്ചോളൂ. വിളിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെയും പേര് വേണം, ഡേറ്റ് ഓഫ് ബർത്ത് വേണം, ആ വീടിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാണെന്ന് അറിയണം, അഡ്രസ്സും കൂടെ തരിക. അപ്പം ഞാൻ നോക്കിയിട്ട് നിങ്ങൾക്ക് ഫോണിൽ കൂടെ തന്നെ, ഫോണിൽ കൂടെ പറഞ്ഞു തരണേന് കൺസൾട്ടിംഗ് ഫീ ഒന്നും തരണ്ട, അത് ഫ്രീ ആയിട്ടാണ് പറഞ്ഞു തരുന്നത്. നിങ്ങളുടെ വീട് വന്ന് നോക്കി കറക്റ്റ് ചെയ്യാൻ മാത്രമേ, അവിടെ ഉപയോഗിക്കുന്ന ഫെങ്ഷുയുടെ ടൂളിൻ്റെ റേറ്റ് മാത്രമേ ഞാൻ വാങ്ങിക്കുന്നുള്ളൂ, സെപ്പറേറ്റ് കൺസൾട്ടിംഗ് ഫീ ഒന്നുമില്ല. ഓക്കെ, വിളിച്ചോളൂ. ഇതേതായാലും അടുത്തൊരു എപ്പിസോഡുമായിട്ട് കാണുന്നതുവരേക്കും നന്ദി, നമസ്കാരം. എല്ലാവരുടെയും ഒരു സ്വപ്നമാണ് ഒരു നല്ല വീട്. പക്ഷേ ജീവിതത്തിൽ നമുക്ക് പല ദുരിതങ്ങളും വരുമ്പോൾ നമ്മൾ ആദ്യം കുറ്റപ്പെടുത്തുന്നതും നമ്മുടെ ഈ വീടിനെ തന്നെയായിരിക്കും. ഉടനെ തന്നെ നമ്മളൊരു ജ്യോത്സ്യനെയോ അല്ലെങ്കിൽ ഏതെങ്കിലും വാസ്തു ആചാര്യനെയോ പോയി കാണും. അങ്ങനെ അവരിവിടെ വന്ന് വീടൊക്കെ നോക്കിയിട്ട് പറയും, അവിടെ ഇടിക്കണം, ഇവിടെ പൊളിക്കണം എന്നൊക്കെ. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പം നമ്മളാകെ അങ്ങ് വിഷമത്തിലാകും. എന്നാൽ ഇതൊന്നുമില്ലാതെ ഇതിനെല്ലാം പരിഹാരമുണ്ടെന്ന് ഡോക്ടർ ഷാജി കെ നായരുടെ പ്രോഗ്രാമിൽ നിന്നുമാണ് ഞാൻ അറിഞ്ഞത്. അങ്ങനെ ഫെൻഷുയി ഒന്ന് പരീക്ഷിക്കാൻ തന്നെ തീരുമാനിച്ചു. അത് വീടിനുള്ളിൽ നമ്മൾ ശ്രദ്ധിക്കാത്ത നെഗറ്റീവ് എനർജി ഉണ്ടാക്കുന്ന വസ്തുക്കളെ കണ്ടെത്തി നിസ്സാരമായിട്ട് പരിഹരിക്കാം. അങ്ങനെ ഈ ഫെൻഷുയി പ്രകാരം വീട്ടിനുള്ളിൽ ഞാൻ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി, അത്രേ ഉള്ളൂ. പക്ഷേ ഇപ്പോൾ കുടുംബത്തിൽ ഞങ്ങൾക്കെല്ലാവർക്കും നല്ല സന്തോഷവും സമാധാനവും ഒക്കെയുണ്ട്.